133 യാത്രക്കാരുമായി സഞ്ചരിച്ച ചൈനീസ് വിമാനം തകർന്നു വീണു. ചൈന ഈസ്റ്റേൺ എയർലൈൻസിന്റെ ബോയിംഗ് 737 വിമാനമാണ് തകർന്നത്. കുമിംഗിൽ നിന്ന് ഗുവാൻസോയിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കെ ശ്രീജിത്താണ് റിസർച്ച് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, അപകട കാരണം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ യാത്രക്കാർ സുരക്ഷിതരാണോ? അത്തരം വിവരങ്ങൾ വാർത്താ ഏജൻസികൾ നൽകുന്നുണ്ടോ? അത്തരത്തിൽ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ സംഭവിച്ച ഒരു അപകടം എന്ന നിലയിൽ തന്നെ അത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. 133 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും എന്ന റിപ്പോർട്ടുകളൊന്നും തന്നെ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിമാനത്തിൽ 133 യാത്രക്കാരുണ്ട്. കുൺമിങ്ങിൽ നിന്ന് ഗോങ്ഷോയിലേക്ക് പോവുകയായിരുന്ന വിമാനം തെക്കൻ ചൈനയിലെ പർവ്വത നിരകളിലാണ് തകർന്നു വീണത്. ഗോങ്സി പ്രദേശം, ആ മേഖല, ഗോങ്സി മേഖലയിലാണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. MU5735 എന്ന ആഭ്യന്തര സർവീസ് നടത്തുന്ന വിമാനമാണ് തകർന്നു വീണത്. പ്രാദേശിക സമയം 1:11 പുറപ്പെട്ട വിമാനം ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം 2:20 അടുപ്പിച്ചാണ് തകർന്നു വീണത് എന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. വിജയകുമാർ, ഈ സാങ്കേതിക തകരാറുകളാകാം കാരണമെന്നോ മോശം കാലാവസ്ഥയിൽ പെട്ടതാണോ എന്ന മട്ടിൽ ചില വിവരങ്ങൾ ചില പ്രാദേശിക മാധ്യമങ്ങളെയൊക്കെ കോട്ട് ചെയ്ത് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ശ്രീജിത്ത്, അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഏതായാലും കനത്ത പുക ഉയരുന്നുണ്ട്. പൂർണ്ണമായും ഈ വിമാനം കത്തിയമർന്നു എന്നതാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ വിമാനം തകർന്നു വീണ ഉടനെ തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 3225 അടി മുകളിൽ നിന്നാണ് ഈ വിമാനം തകർന്നു വീണത് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ അവിടെ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, യാത്രക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ജീവന് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അപകടം ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന വിധമാണെങ്കിൽ അത് വലിയ അപകടമാണ്. വിജയകുമാർ, 133 യാത്രക്കാരുമായി സഞ്ചരിച്ച ചൈനീസ് വിമാനമാണ് തകർന്നു വിടുന്നത്. ചൈന ഈസ്റ്റേൺ എയർലൈൻസിൻ്റെ ബോയിങ് 737 വിമാനമാണ് തകർന്നത്. കെ ശ്രീജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.